ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് ആഹ്വാനം ചെയ്ത യേശുവിൻ്റെ വചനമനുസരിച്ച് വിൻസെൻഷ്യൻ വൈദികർ നടത്തുന്ന സുവിശേഷ പ്രഘോഷണമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. ഇപ്രാവശ്യത്തെ പോപ്പുലർ മിഷൻ ധ്യാനം അമേരിക്ക മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സീറോ മലബാർ സഭയുടെ ഏകരൂപതയായ ഷിക്കാഗോ രൂപതയുടെ ആസ്ഥാന കേന്ദ്രമായ മാർ തോമാ ശ്ലീഹ കത്തീഡ്രൽ ദേവാലയത്തിലാണ്. ഏതാണ്ട് 80 മൈൽ ചുറ്റളവുള്ള ഈ ഇടവക ദേവാലയത്തിൽ 8 സെൻ്ററുകളിലായി ഈ 2 വിൻസെൻഷ്യൻ വൈദികർ കടന്നു ചെന്ന് കർത്താവിൻ്റെ സുവിശേഷം ദൈവജനത്തെ അറിയിച്ചു. ഇവിടെ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് രൂപതയുടെ പിതാവും അധ്യക്ഷനുമായ അഭിമന്യമാർ ജോയ് ആലപ്പാട്ട് പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നെസ് ടിവിയുടെ പ്രേക്ഷകരും ശ്രോതാക്കളുമായ നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അമേരിക്കയിലെ ഷിക്കാഗോ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സീറോ മലബാർ രൂപതയുടെ ആസ്ഥാന ദേവാലയമാണ് ബെൽവുഡ് ഉള്ള കത്തീഡ്രൽ ദേവാലയം. മാർ ശ്ലീഹ ഈ ദേവാലയത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ആത്മീയമായ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. 80 മൈൽ ചുറ്റളവിൽ കിടക്കുന്ന ഈ ഇടവകയ്ക്ക് വലിയ ഒരു പ്രചോദനമായി തീർന്ന സംരംഭമായിരുന്നു പോപ്പുലർ മിഷൻ ധ്യാനം. 2024 നോമ്പുകാലം പതിവായി നടത്തി വരുന്നതായ എല്ലാ ഭക്തകൃത്യങ്ങളും ദാനധർമ്മങ്ങളും ഉൾപ്പെടെ പ്രാർത്ഥനാ സംരംഭങ്ങളിലൂടെ കടന്നു പോകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷത്തെ അതിനെ ഏറ്റവും മനോഹരമാക്കിയത് വിൻസെൻഷ്യൻ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിലായി ഇവിടെ നടത്തിയ പോപ്പുലർ മിഷൻ ധ്യാനമായിരുന്നു. 8 കേന്ദ്രങ്ങളിലായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ ധ്യാനത്തിൽ ധാരാളം പേര് വന്ന് പങ്കെടുക്കുകയും ദൈവവചനം അവരുടെ അടുത്തേക്ക് വന്നതിലുള്ള സന്തോഷത്താൽ അവർ വളരെ സംതൃപ്തരാകുകയും ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പ്രാർത്ഥനയും പാട്ടുകളുമായി അവര് ഒരുമിച്ച് ചേർന്ന് നൃത്തമാടിയും പാട്ടുകൾ ഉച്ചത്തിൽ പാടിയും സൗഹൃദങ്ങൾ പങ്കുവെച്ചും ദൈവവചനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവസങ്ങളെ വളരെ ധന്യമാക്കുകയായിരുന്നു. ദൈവമക്കൾ പാടുന്നു, ഒന്നായി ചേർന്ന് പാടുന്നു.
നാഥനെ വാഴ്ത്തി പാടുന്നു. ഹോശാന ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോശാന. രക്ഷകനീശോയേ, പാപവിമോചകനീശോയേ, കാരുണ്യത്തിൻ ഉറവിടമേ, സർവകൃപാവരദായകനേ, സൗഖ്യദായകനീശോയേ. അമേരിക്കയുടെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ പോപ്പുലർ മിഷൻ നടത്തപ്പെട്ടത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഭവന സന്ദർശനവും വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പോപ്പുലർ മിഷൻ ധ്യാനവും സംഘടിപ്പിച്ചു. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചത്. ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ധ്യാനം ഉണ്ടായി. പോപ്പുലർ മിഷൻ ധ്യാനം എന്ന പേരിൽ നമ്മൾ ഈ വർഷം നമ്മളിവിടെ നടത്തുകയായിരുന്നു. അതിന് നമുക്ക് വിൻസെൻഷ്യൻ സഭാംഗങ്ങളായിട്ടുള്ള വൈദികരെയാണ് നമുക്ക് കിട്ടിയത്. വിൻസെൻ്റ് ഇപ്പോൾ കുഞ്ഞുവാളൻ്റെ ഒരു ശൈലി കൂടിയായിരുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാന ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശുദ്ധൻ തുടങ്ങി വെച്ച ഒരു ഒരു ധ്യാന സംരംഭമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം. അത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം പ്രചാരത്തിലാക്കിയത് വിൻസെൻഷ്യൻ വൈദികരാണ്. മറ്റ് പല സന്യാസ വിഭാഗക്കാരും അതിന് പിന്നീട് വന്നിട്ടുണ്ട്. കപ്പുച്ചിൻ മിഷൻ ധ്യാനം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിനുശേഷമാണ് കരിസ്മാറ്റിക് ധ്യാനം, അതിനുശേഷം വന്ന മറ്റൊരു ധ്യാന സംരംഭമാണ്. ഇതിലെല്ലാം നമ്മൾ നിഴലിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ധ്യാനങ്ങളെല്ലാം തന്നെ നമ്മളോട് സംസാരിക്കുന്നത്. ഏതെല്ലാം മെത്തേഡ് നമ്മൾ സ്വീകരിച്ചാലും നമ്മളിൽ ഉണ്ടാകേണ്ടത് ഒരു മാനസാന്തരമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വളരെയധികം പേർക്ക് സംസാരിക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചു എന്നറിയുന്നത് വളരെയേറെ സന്തോഷമുണ്ട്. ചിലരെല്ലാം വർഷങ്ങളായിട്ട് സംസാരിക്കാതിരുന്ന ചിലര് ഈയിടെ സംസാരിക്കാനായിട്ട് അവർക്കൊരു അവസരം കിട്ടി. എന്നോട്ട് ഇത് റിയലൈസ് ദ ബ്യൂട്ടി ഓഫ് ദാറ്റ് സാക്രമെന്റ്. അപ്പോഴാണ് അവർക്ക് ആ ഉദാശയുടെ ഒരു മാഹാത്മ്യം, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഈ രണ്ടു വൈദികർ വീതം 8 സെന്ററുകളിലായി 16 വിൻസെൻഷ്യൻ വൈദികരാണ് ധ്യാനത്തിന് നേതൃത്വം കൊടുത്തത്. ഓരോ സെന്ററിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ധ്യാനം നടത്തപ്പെട്ടു. മാർത്തോമാ ശ്ലീഹ കത്തീഡ്രൽ ഷിക്കാഗോയുടെ 2024-25 ടേമിലേക്കുള്ള കൈകാരന്മാരാണ് ഞങ്ങൾ. എൻ്റെ പേര് ബിജി സി മാണി. എൻ്റെ പേര് വിവീഷ് ജേക്കബ്. എൻ്റെ പേര് ഷാരൻ തോമസ്. എൻ്റെ പേര് ബോബി ചിറയൽ. ഞാൻ സന്തോഷ് കാട്ടുകാരൻ. ഷിക്കാഗോ രൂപതയുടെ കീഴിലുള്ള കത്തീഡ്രൽ പള്ളിയിൽ ഈ കൊല്ലത്തെ നോയമ്പ് കാലം ധ്യാനം നടത്തിയത് പോപ്പുലർ മിഷൻ ധ്യാനമാണ്. എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഷിക്കാഗോ നിവാസികൾക്ക്, ഷിക്കാഗോയിലെ ആൾക്കാർക്ക് ഈ ധ്യാനം കൊണ്ട് സാധിച്ചത്. വ്യാഴം തൊട്ട് ഞായറാഴ്ച വരെ വളരെ ജനപങ്കാളിത്തത്തോടുകൂടി നടന്ന ഈ ധ്യാനം എല്ലാം കൊണ്ടും പുതുമയായിരുന്നു.
നോയമ്പ് കാലത്ത് ഷിക്കാഗോ നിവാസികൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാനം. 8 ലൊക്കേഷനുകളിൽ നടന്ന ധ്യാനം നല്ല രീതിയിൽ നടന്നു. നല്ല ജന പങ്കാളിത്തത്തോടു കൂടിയും കുട്ടികളെല്ലാവരും നല്ല ഉണർവോടും ഉഷാറോടും കൂടി പങ്കെടുത്തു. ഞങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ആദ്യത്തെ സംരംഭമാണ് രൂപത നടത്തിയത്. വന്ന അച്ഛന്മാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ കൈക്കാരന്മാരുടെ പേരിൽ വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. We have over 700 CCD students here at the cathedral, and they all had an excellent experience the last 4 days. Our topics ranged from faith and challenges to reflecting on this Lenten season, and we had a team of over 50 volunteers of young adults and high school teachers leading the sessions for the youth. അച്ഛന്മാര് വീതമായിരുന്നു ഓരോ സെന്ററുകളിൽ വന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് സെപ്പറേറ്റ് ധ്യാനമായിരുന്നു നടത്തിയത്. എല്ലാവർക്കും ഒരു നല്ല അനുഭവമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. When the popular mission came here, everybody had a lot of questions how it is going to be organized. But I'm really happy that our parishioners all stepped up, took different responsibilities. People were willing to host the priests at their home. They were willing to open up their homes to have the dhyanam at their home. A special thanks goes out to all our parishioners who worked all these 4 days to make this event such a success, not only socially and spiritually for our parishioners. പേര് തോമസ് ആലുംപറമ്പ്, ലാലിച്ചൻ എന്ന് ലോക്കൽ കമ്മ്യൂണിറ്റിയിലൊക്കെ അറിയപ്പെടുന്നത്. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ കോർഡിനേഷൻ ആയിരുന്നു. 8 ഡിഫറെൻറ്റ് സെൻ്ററുകളിലായിട്ടാണ് ഈ ധ്യാനം നടത്തപ്പെട്ടത്. ഈ കത്തീഡ്രൽ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമായിരുന്നു. വളരെയധികം ധ്യാനങ്ങൾ ഈ ദേവാലയത്തിൽ നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും പുതുമ നിറഞ്ഞ ഒരു ധ്യാനമായിരുന്നു ഇത്. സാധാരണ ധ്യാനത്തിനായിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു,
എന്നാൽ ഇപ്രാവശ്യം ഈശോ ഓരോ ഭവനങ്ങളിലേക്കും കടന്നു വന്നു വചനമായിട്ട്. അതൊരു പുതിയ അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികര്, 18 വൈദികര്, ഇൻസേഷൻ അച്ഛന്മാര് ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് താമസിക്കുകയും എല്ലാ ഭവനങ്ങളിലും സന്ദർശിക്കുകയും രോഗികളും വാർദ്ധക്യത്തിൽ കഴിയുന്നവരുമായ വ്യക്തികൾക്ക് ഉപസാരവും കുർബാനയൊക്കെ കൊടുക്കുവാനും അവരെ കേൾക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള ഒരു വലിയ അനുഭവം ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് സാധ്യമായത് വലിയ അനുഗ്രഹമായി. തീർച്ചയായും ഞങ്ങളുടെ യുവജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ ധ്യാനത്തിൽ വളരെ സജീവമായിരുന്നു. ഒരു പുതിയ അഭിഷേകം ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. ഈ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സ്പിരിച്വലി എല്ലാ തരത്തിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു, എല്ലാ അച്ഛന്മാരും അമ്മ നമുക്ക് ഭംഗിയായിട്ട് ചെയ്തു. ശരിക്കൊരു റിവൈവൽ ഫീലിംഗ് എനിക്ക് ഇതാണ് കിട്ടി. കത്തീഡ്രൽ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുവാൻ നേതൃത്വം നൽകിയത് ഇടവക വികാരി റവറൻഡ് ഫാദർ തോമസ് കടുകപ്പള്ളിയും കൂടാതെ അസിസ്റ്റൻ്റ് വികാരി റവറൻഡ് ഫാദർ ജോയൽ പയസും ആണ്. വിൻസെൻഷ്യൻ സഭാംഗം തന്നെയായ ബഹുമാനപ്പെട്ട ഫാദർ പോൾ ചൂരത്തൊട്ടി അച്ഛനാണ് ഈ പ്രോഗ്രാമുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുവാൻ അവരെ സഹായിച്ചത്. എൻ്റെ പേര് ഫാദർ തോമസ് കടുകപ്പള്ളി. ഞാൻ ഷിക്കാഗോ സീറോ മലബാർ കത്തീഡ്രൽ ഇടവകയുടെ വികാരിയും രൂപതയുടെ വികാരി ജനറാളുമാണ്. ഷിക്കാഗോ കത്തീഡ്രൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെതുമായ ദിവസങ്ങളായിരുന്നു. മാർച്ച് മാസം 14 മുതൽ 17 വരെ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം. ഏകദേശം 8 സെൻറ്ററുകളിലായി നമ്മുടെ ധ്യാനം നടന്നു. അവിടെയെല്ലാം വളരെയേറെ സന്തോഷം നൽകുന്ന രീതിയിൽ നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും അതിന് സംബന്ധിച്ചു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഏകദേശം 20 അച്ഛന്മാർ സഹകരിക്കുന്നുണ്ടായിരുന്നു. 18 അച്ഛന്മാർ, ഇൻസെഷൻ അച്ഛന്മാർ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഇൻസെഷൻ അച്ഛന്മാർ, ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന അച്ഛന്മാർ നമ്മളെ സഹായിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പങ്കെടുത്ത ആളുകൾക്കെല്ലാം ഒത്തിരിയേറെ ആത്മീയ അനുഭവങ്ങളാണ് അവർക്ക് ലഭിച്ചത്. ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം ഈ ധ്യാനത്തിലൂടെ ഈ കത്തീഡ്രൽ ഇടവകയ്ക്ക് ലഭിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ ഓർക്കുകയാണ്.
Brothers and sisters, what did Jesus do in the Holy Gospels? When he went around doing his ministry, he didn't just tell people, oh, that's wrong and that's wrong. What he did was he went to each people's house, visited them, dined with them, and brought the person of him, of Jesus Christ, into their families. So in the very same way with popular mission, we saw that happen with this retreat this weekend. We saw so many priests who are in the person of Jesus Christ visiting all of our beloved parishioners who generously opened their doors to us. And we saw how Christ worked through this retreat with all kinds of things, from marriage renewals to baptism renewals. And finally, on that last day, all coming together to cathedral, remembering that we are all bound together, focused and united by that one person of Jesus Christ. It's been such an honor and a privilege and a blessing to see how much our parishioners put toward this popular mission retreat, and of course, how much our Lord has been guiding us through this entire experience. And so, my brothers and sisters, I really do hope that we will continue to pray for each other, and I eagerly await the next time where I can see you all again here at church. Thank you, and God bless. സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം, പോവുക നാം യേശുവിന്റെ പിന്നാലെ, വിശ്വാസത്തിൻ ദീപവു വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം, പോവുക നാം യേശുവിന്റെ പിന്നാലെ, പ്രത്യാശത്തും കാലവുമായി നാം യേശുവിന്റെ പിന്നാലെ. ഞാൻ ഫാദർ പോൾ ചുരുത്തൊട്ടിയിൽ ഒരു വിൻസെൻഷൻ വൈദികനാണ്. ഇവിടെ കത്തീഡ്രൽ ദേവാലയത്തിൽ താമസിച്ച് എൻ്റെ റിസർച്ചൊക്കെ ചെയ്യുകയായിരുന്നു. ഒരു വിൻസെൻഷൻ വൈദികൻ എന്ന നിലയിലും അതുപോലെ മുമ്പായിട്ടൊരു സെമിനാരിക്കൻ എന്ന നിലയിലൊക്കെ ഏറ്റവും അധികം മനസ്സിനെ സ്വാധീനിച്ച ഒരു വാക്ക് പോപ്പുലർ മിഷൻ എന്നായിരുന്നു. അതിൽ ഭാഗമാകാനായിട്ട് ആദ്യകാലങ്ങളിൽ എൻ്റെ മിനിസ്ട്രിയിൽ സഹായിച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഷിക്കാഗോയിൽ വന്ന് ഇവിടെ പോപ്പുലർ മിഷൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചിട്ട് ഒത്തിരി സന്തോഷം. അതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മറ്റച്ഛന്മാരുടെ കൂടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, പോപ്പുലർ മിഷൻ ഈസ് ദ ലെഗസി ഓഫ് സെൻറ്റ് വിൻസെൻറ്റ് ആൻഡ് ദ ഹെറിറ്റേജ് ഓഫ് ദ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ. അവിടെ ആ ഒരു ധ്യാനം ഷിക്കാഗോ പോലുള്ള മഹാനഗരത്തിൽ സംഭവിക്കുക എന്ന് പറയുന്ന ദൈവകൃപ ഒന്ന് മാത്രമാണ്. ഒത്തിരിയേറെ സഹോദരങ്ങൾ, കുടുംബങ്ങൾ അതികഠിനമായി അധ്വാനിച്ച് ഇതൊരു മഹാവിജയമാക്കി മാറ്റി. ഇതിൻ്റെ പ്രിപ്പറേഷന് വളരെ കഠിനമേറിയ ഒരു ജോലിയായിരുന്നു, ഉത്തരവാദിത്തമായിരുന്നു. മനുഷ്യ ഹൃദയങ്ങൾ ഒന്നുചേർന്ന് ഒന്നുചേരുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഫലമായി ഉണ്ടായ ഒരു മഹാ സംഭവമായി ഇതിനെ ഞാൻ കരുതുകയാണ്. ചിക്കാഗോ പോപ്പുലർ മിഷന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ.